Hi friends, I am Jasna. Ellavarkkum sarasvarnade mattoru video like swagatham. Ini nammal kaanunnathu nalloru fertilizer aanu karanam nammude chediyalkku nannayittu pookkanum adhe pole nalla valippathilulla adhe pole nalla colorilulla pookkal kittan vendiyulla oru adipula fertilizer aanu vannirikkunnathu. Appo aadime thanne oru karyam paranjollate aadim video aayittu skip cheyade മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല പൂക്കളായിരിക്കും കേട്ടോ, നല്ല കട്ടിയുള്ള പൂക്കളായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ എല്ലാ പൂക്കൾക്കും നല്ല വലിപ്പം ഉണ്ടാവും, നല്ല കളറിൽ നല്ല ഉന്മോഷത്തോടെ നിൽക്കുന്ന പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സാധാരണ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത്രയും എളുപ്പത്തിൽ അനായാസത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ്. എല്ലാവരും വീടുകളിൽ ചെയ്തു നോക്കണം. അതിനായിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാ പച്ചക്കറികളുടെയും നമ്മൾ തോലും അതേപോലെ തന്നെ ഉള്ളിയുടെ തോല്, പച്ചക്കറികളുടെ തോല്, നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞതിൻ്റെ ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും ഒന്നുപോലും കളയാതെ, പിന്നെ വേണമെങ്കിൽ മുട്ടയുടെ നമ്മുടെ ഷെല്ലെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലെന്തെല്ലാം പച്ചക്കറികൾ കിട്ടുമോ അതിൻ്റെ എല്ലാം തോലുകൾ, ഇനിയിപ്പം കേടായ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതേപോലെ തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ അതിനൊരു കുഴപ്പം കിട്ടത്തില്ല. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഏറ്റവും നന്നായിട്ട് പേസ്റ്റ് ആവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ഇതിനൊപ്പം നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഒഴിക്കണം. ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല പുളിപ്പുള്ള ദോശമാവാണ്. ഒരു ദിവസം പഴകിയ, അതായത് നമ്മൾ ദോശ ഉണ്ടാക്കി പിറ്റേ ദിവസം, അത്രയും പഴകിയ ദോശമാവാണ്. ഇതിനകത്ത് ധാരാളമായിട്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അതേപോലെ തന്നെ കാൽസ്യവും മഗ്നീഷ്യം ദ്വിതീയ മൂലങ്ങളും തൃതീയ മൂലങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെടുത്തത് നല്ല പുളിപ്പുള്ള കഞ്ഞിവെള്ളമാണ്. ആ കഞ്ഞിവെള്ളവും പിന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ തൈരും കൂടി ഒഴിക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയും കൂടി ഇടുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് ഇത് ഡൈലൂട്ട് ചെയ്യണം. ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് നല്ല പുളിപ്പുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, കാരണം എല്ലാം പുളിപ്പുള്ളതാണ് എടുത്തത്. ഇനിയിപ്പോൾ പുളിപ്പില്ലാത്തതാണെങ്കിൽ, കഞ്ഞിവെള്ളമൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ, നിങ്ങൾ ഈ അരച്ച് വെച്ച മിക്സ് ഒരു ദിവസം പുളിപ്പിക്കാൻ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കപ്പ് ഫെർട്ടിലൈസറാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അഞ്ചിരട്ടി ഫെർട്ടിലൈസറിന്, ഒരു കപ്പ് ഫെർട്ടിലൈസറിന് അഞ്ചിരട്ടി വെള്ളവും കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം മാസത്തിൽ ഒരു അഞ്ചാറ് തവണ ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും വീടുകളിൽ ചെയ്യുക. നല്ലൊരു ഫെർട്ടിലൈസറാണ്, ചെടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ബൈ ബൈ.